നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലേക്ക് മീൻസ് എക്സ്പെഷ്യലി നോൺ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുന്നവരോ അല്ലെങ്കിൽ പ്ലസ് വൺ തുടങ്ങുന്നവരോ അല്ലെങ്കിൽ CA CMA CS കോഴ്സുകളിലേക്ക് തുടങ്ങുന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ എൻജിനീയറിങ് കോഴ്സിൽ തന്നെ ഇപ്പം അക്കൗണ്ടിങ് ഒക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ജൂനിയർ അക്കൗണ്ടൻറ്റ് അതിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, പക്ഷേ അക്കൗണ്ട്സിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ മലയാളത്തിൽ പോട്ടെ, ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പോലെ ഇത്രയും കോംപ്രിഹെൻസീവ് ആയിട്ട് അക്കൗണ്ടൻസി ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാകത്തില്ല. അത്രയ്ക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ ഇൻഡെപ്തി പോയിട്ട് ഓരോ കൺസെപ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ലെക്ചേഴ്സാണ് ഞാൻ ഈ ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്ങിനകത്ത് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് തിയററ്റിക്കൽ ഡിസ്കഷൻസ് മാത്രമാണ്, പക്ഷേ ഇത് അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനം ഉണ്ടാക്കുന്ന കുറച്ച് തിയററ്റിക്കൽ ഡിസ്കഷൻസ് ആണ്. എല്ലാവരും പറയുന്ന പോലെ വെറുതെ ഡെഫിനിഷൻസ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് പോകല്ല, നമ്മൾ ആ ഡെഫിനിഷനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സും എല്ലാം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒറിജിനൽ ഡെബിറ്റ് ക്രെഡിറ്റ് ജനറൽ ലെഡ്ജറിലേക്കൊക്കെ നമ്മൾ പോകുള്ളൂ. ആദ്യമേ നമുക്ക് ആ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് കൺസെപ്റ്റ്സിലേക്ക് പോവാം. അപ്പോൾ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വെച്ചിട്ട് അത് തിയറിയല്ലേ വെറുതെ വായിച്ചു പോയാൽ പോരെ, അല്ല, അതിനകത്ത് കുറച്ചധികം കൺസെപ്റ്റ്സ് ഉണ്ട്. ആ കൺസെപ്റ്റ്സ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അക്കൗണ്ട്സിലേക്ക് പോവുക. പലപ്പോഴും സ്കൂളുകളിലൊക്കെ ഇത് പഠിപ്പിക്കുമ്പോഴത്തേക്കും തിയററ്റിക്കൽ ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ട് ഏറ്റവും അവസാനമാണ് ഇത് പഠിപ്പിക്കുക. പക്ഷേ അങ്ങനെ അല്ല അത് വേണ്ടത്. ആ തിയററ്റിക്കൽ ബേസിനകത്ത് ധാരാളം കൺസെപ്റ്റ്സ് ഉണ്ട്. ഈ കൺസെപ്റ്റ്സ് നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ സ്കൂൾ ലെവലിൽ പഠിക്കുമ്പോൾ ആ ചാപ്റ്റർ പഠിക്കാതെ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ലോജിക്ക് മുൻകൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അക്കൗണ്ട്സി എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യമേ എല്ലാവരും പഠിപ്പിക്കുന്നൊരു ഡെഫിനിഷനാണ് ഈ ഒരു ACPA എന്താണ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിലേക്ക് ഞാൻ ആദ്യമേ അങ്ങോട്ട് കടക്കുന്നില്ല. നമുക്ക് അക്കൗണ്ടിങ്ങിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. അക്കൗണ്ടൻസി എന്താണ് എന്നുള്ള അടിസ്ഥാനമൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡെഫിനിഷനിലേക്ക് വരാം. എന്നാലും മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ അപ്പോൾ അക്കൗണ്ടിങ് എന്താണ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് ബിസിനസ്സിൻ്റെ ഭാഷയാണ് അക്കൗണ്ടിങ്. എന്താണ് ബിസിനസ്സിൻ്റെ ഭാഷയാണ് അക്കൗണ്ടിങ്. ഇപ്പോൾ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ മലയാളം ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അതെനിക്ക് ബിസിനസ് പല വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷ എന്തിനു വേണ്ടിയിട്ടാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് ബിസിനസ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ബിസിനസ്? ബിസിനസ് എന്ന് പറഞ്ഞാൽ ട്രേഡ്, മാനുഫാക്ചറിങ്, എല്ലാം എല്ലാം വരുന്ന ഒരു സംഭവമാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിനകത്ത് ധാരാളം ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും നടക്കുന്നുണ്ട്. എന്താണ് ഈ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ട്രാൻസാക്ഷൻസ് രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈവൻസ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പർച്ചേസ് ഓഫ് ഗുഡ്, ഞാൻ ബിസിനസ്സിൽ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം സാധനം എൻ്റെ സപ്ലയറായി നിന്ന് എടുത്തു, നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് സാധനം എടുക്കുന്നു, പർച്ചേസ്, അതെന്താ ട്രാൻസാക്ഷൻ ആണ്. അല്ലെങ്കിൽ സാധനം വിൽക്കുന്നു, സെയിൽ ഓഫ് ഗുഡ്സ്, ഓക്കെ, അതൊരു ട്രാൻസാക്ഷൻ ആണ്. അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിലേക്ക് കുറച്ച് ഫർണിച്ചർ വാങ്ങിക്കുന്നു, അതൊരു ഫിക്സ്ഡ് അസറ്റ് വാങ്ങിച്ച സംഭവമാണ്, അപ്പോൾ അതൊരു ട്രാൻസാക്ഷനാണ്. ഇതെല്ലാം ട്രാൻസാക്ഷനുകളാണ്. ഈവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നൊരു കാര്യമാവാം ഈവൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടിയിട്ട് സാധനം മേടിച്ചു, പർച്ചേസാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു, എൻ്റെ ബിസിനസ്സിലെ സ്റ്റോക്കിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷനാണ്. ഈവൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റോക്കിൻ്റെ അളവ് കൂടുകയാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ്റെ ഫലമാവാം ഈവൻ്റ് എന്ന് പറയുന്നത്. മറ്റൊരു ഈവൻ്റ് പറയാമോ, ഓക്കെ, നമ്മളെ ബിസിനസ്സിലുള്ള ഒരു എംപ്ലോയെ നമ്മൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതൊരു ഈവൻ്റാണ്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നമ്മളെ ഗോഡൗണിൽ തീ വരുന്നു, നമ്മളെ ഗോഡൗണിൽ തീ വരുന്നു, സ്റ്റോക്ക് കുറേ നശിച്ചു പോകണം, അതും ഒരു ഈവൻ്റാണ്. അപ്പോൾ ബിസിനസ്സിൽ ധാരാളം ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, ഈവൻ്റ് നടക്കുന്നു. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പർച്ചേസും സെയിൽ മാത്രം ആവണമെന്നില്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കുറച്ച് സാധനം മാറ്റി, അതുമെല്ലാം എന്താണ് ഒരു ട്രാൻസാക്ഷൻ തന്നെയാണ്. അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നു, അതൊരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ ബിസിനസ് ധാരാളം ട്രാൻസാക്ഷൻസും ഈവൻറ്റ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ ട്രാൻസാക്ഷൻസും ഈവൻറ്റും നമ്മൾ
ബിസിനസ്സിൽ അല്ലെ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാറില്ല. എന്താണ് എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷൻസും ഈവൻസും എന്ത് ചെയ്തില്ല, അക്കൗണ്ട് ചെയ്യാറില്ല. അപ്പോൾ എത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസും ഈവൻസും മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ. ഫിനാൻഷ്യൽ നേച്ചറിലുള്ള എന്ത് നേച്ചറിലുള്ള ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസും ഈവൻസും മാത്രമേ നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാറുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, ഓക്കെ. അപ്പോൾ ആ പെൺകുട്ടിക്ക് നിങ്ങൾ ധാരാളം സ്നേഹം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സ്നേഹം നിങ്ങൾക്ക് അളക്കാനായിട്ട് പറ്റും? അതിന് ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ നേച്ചറിൽ അളക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതിന് ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. അതൊരു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ, ക്വാളിറ്റേറ്റീവ് ഐറ്റമാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫിനാൻഷ്യലി അളക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ അവർക്കൊരു ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തു, ആ ചോക്ലേറ്റിന് ചിലപ്പോൾ 10 രൂപയായിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഫിനാൻഷ്യൽ നേച്ചർ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ നേച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻസ് വിച്ച് ആർ ഇൻ ഫിനാൻഷ്യൽ നേച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ ധാരാളം ട്രാൻസാക്ഷൻസും ഈവൻസും നടക്കും, അതിനകത്തുനിന്ന് ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ഈവൻസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കും. അതാണ് ആദ്യത്തെ നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത്. എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ? എന്താണ് നമ്മളെ ബിസിനസ്സിൽ ധാരാളം ട്രാൻസാക്ഷൻസ് ഈവൻസ് ഉണ്ടാവും, അതിനകത്തുനിന്ന് ഫിനാൻഷ്യൽ നേച്ചറുള്ള സംഭവത്തിനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കും. രണ്ടാമത്തത് റെക്കോർഡിംഗ്. എന്താണ് രണ്ടാമത്തത്? റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ നേച്ചറായിട്ടുള്ള ഐറ്റത്തിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഇനി അതിനെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണം. എന്താണ് അതിനെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണം. ആ എഴുതി വെക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ കുറച്ചധികം ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലെന്ന് സങ്കല്പിക്കുക. നമ്മളെ നോട്ട്ബുക്ക് പോലുള്ള കുറച്ച് ബുക്ക് അതിനകത്ത് നമ്മൾ എഴുതി വെക്കുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ എഴുതുന്ന ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഒറിജിനലായിട്ട് നമ്മൾ എവിടെയാണോ എഴുതുന്നത് ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റെക്കോർഡിംഗ്? ഇപ്പോൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമായിരിക്കാം, പക്ഷേ അതിന് ക്ഷമയുണ്ടാവുക. അപ്പോൾ ആ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കിനെ കുറിച്ച് നമ്മൾ വരുന്ന ലെക്ചറുകളിൽ കൂടുതൽ ഇൻഡെപ്തിൽ ഡിസ്കസ് ചെയ്യും. പക്ഷേ പുതിയൊരു വാക്ക് വരുമ്പോഴത്തേക്കും ഞാൻ അതിനെക്കുറിച്ച് പറയത്തില്ല എന്നല്ല, അതിനെക്കുറിച്ച് പറയും. പക്ഷേ അതിനെക്കുറിച്ച് ഇൻഡെപ്ത് അറിവ് നമ്മൾ വരുന്ന ലെക്ചറിലല്ലേ പറയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. അപ്പോൾ ആദ്യമായിട്ടൊരു കാര്യം റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ജേണൽ എന്ന് പറയും. എന്താണ് ജേണൽ എന്ന് പറയും? ഇപ്പോൾ ബിസിനസ് നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ഇവൻ്റ് അത് ഫിനാൻഷ്യൽ നേച്ചർ ആണെങ്കിൽ നമ്മൾ അതിനെ എവിടെ റെക്കോർഡ് ചെയ്യും? ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ റെക്കോർഡ് ചെയ്യും. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയുടെ ഒരു എക്സാമ്പിൾ എന്താണ്? ജേണൽ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ കുറേയധികം എൻട്രീസ് ഉണ്ടാവും. എൻട്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫിനാൻഷ്യൽ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് ഈവൻസുമാണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലാണ് ഒരു ജേണൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ് എടുക്കും, ഇവിടെ നമ്മൾ എൻട്രി ചെയ്തു. അപ്പോൾ എൻട്രി എന്ന് പറയുമ്പം അതിൻ്റെ രണ്ട് ആസ്പെക്ട്സ് ഉണ്ടാവും, ഡെബിറ്റ് ക്രെഡിറ്റ്. എന്താണെന്നൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ജേണൽ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ ഇവിടെ എന്താണ്ടാവും? ഡെബിറ്റ് എമൗണ്ട് ഉണ്ടാവും, ഇപ്പോൾ ക്രെഡിറ്റ് എമൗണ്ട് ഉണ്ടാവും. ഡെബിറ്റും ക്രെഡിറ്റും നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് എനിക്കറിയാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ലെഡ്ജർ ഫോളിയോ എന്നും പറഞ്ഞിട്ടുണ്ടാവും. ഇത്ര ഒന്ന് മനസ്സിലാക്കി, ജസ്റ്റ് ജേണലിൻ്റെ ഒരു ഐഡിയ. ഇതിനെക്കുറിച്ച് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കും. അപ്പോൾ എന്താണ്? നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസാക്ഷൻസിന് ഈവൻസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഐഡൻറ്റിഫിക്കേഷൻ, രണ്ടാമത്തത് റെക്കോർഡിങ്. അടുത്ത മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. മൂന്നാമത്തെ എന്താണ്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫോണിനകത്ത് ധാരാളം ഫോൺ നമ്പേഴ്സ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പലയിടത്തായിട്ട് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ആ പേരിൻ്റെ ഫ്രണ്ടിൽ, ഇപ്പോൾ സ്കൂളിൽ പഠിച്ചാണെങ്കിൽ സ്കൂളിൻ്റെ പേരിടും, അല്ലെങ്കിൽ കോളേജിലാണെങ്കിൽ കോളേജിൻ്റെ പേരിടും, ഫാമിലി ആണെങ്കിൽ ഫാമിലി എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പ്സ് ഉണ്ടാക്കും, ഫാമിലിയിൽ ഇത്ര ഇത്, കോളേജിൽ ഇത്ര ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ്സ് ഉണ്ടാക്കും. അപ്പോൾ ഒരേ കാറ്റഗറിയിൽ വരുന്ന കുറേ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പുകളായിട്ട് മാറ്റുന്നു. അതിനെ എന്തെന്ന് പറയും? ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അതേ കണക്ക് ബിസിനസ്സിലും അങ്ങനെയാണ്. അപ്പോൾ ബിസിനസ്സിൽ ധാരാളം ട്രാൻസാക്ഷൻസ് ഇങ്ങനെ എന്തെയാ നടന്നുകൊണ്ടിരിക്കുക. എന്താണ് ധാരാളം ട്രാൻസാക്ഷൻസ്? അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയോ പർട്ടിക്കുലർ ഐറ്റം ആയിട്ടുള്ള ട്രാൻസാക്ഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ജേണലിനകത്ത് ചിലപ്പം 10,000 കണക്കിന് ട്രാൻസാക്ഷൻസ് കാണും, അല്ലെങ്കിൽ എൻട്രീസ് കാണും. ഈ ഓരോ എൻട്രി എടുത്ത് വെച്ച് നോക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? അതിനെല്ലാം കൂടെ ഒരേ നേച്ചറിൽ വരുന്ന ട്രാൻസാക്ഷൻസിനെ അല്ലെങ്കിൽ ഈവൻസിന് നമ്മൾ എന്ത് ചെയ്യും?
ക്ലാസിഫൈ ചെയ്ത് ഒരു അക്കൗണ്ട് ഫോർ എക്സാമ്പിൾ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് എല്ലാം കൂടെ ഒരു അക്കൗണ്ടിൻ്റെ കയറ്റി കൊണ്ടുവരും. അപ്പോൾ ക്ലാസിഫിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ടി ഫോർമാറ്റിലാണ് ഇരിക്കുക. അതെന്ന് പറയും ടി ഫോർമാറ്റിൽ ഇത് കണക്കാണ് ഇരിക്കുക. ഇതിന് രണ്ട് സൈഡുണ്ട്, ഇടത്തെ സൈഡ് നമ്മൾ ഡെബിറ്റെന്നും വലത്തെ സൈഡിനെ ക്രെഡിറ്റ് എന്ന് പറയും. ഈ രണ്ട് ഭാഗത്ത് നമ്മൾ എൻട്രീസ് ചെയ്തു. അപ്പോൾ ഈ ജേണൽ തന്നെ മറ്റൊരു ഫോർമാറ്റിൽ നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ എന്താണ്, ഒരേ തരത്തിലുള്ള ട്രാൻസാക്ഷനെ മറ്റൊരു ഫോർമാറ്റിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എഴുതുന്നതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ് ലെഡ്ജർ എന്ന് പറയും, അങ്ങനെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ലെഡ്ജറിലാണ് ഇത് എഴുതുന്നത്. എന്താ ഇവിടെ നടക്കുന്ന പ്രോസസ്സ്? ക്ലാസിഫിക്കേഷൻ ആണ്. ഒരേ കണക്കത്തുള്ള സംഭവങ്ങൾ നമ്മൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ലെഡ്ജറിലാണ് എഴുതുക, ഒരേ കണക്കത്തുള്ള സംഭവങ്ങൾ എഴുതുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്, ടി ഫോർമാറ്റ് ആണ്, ഡെബിറ്റ് ക്രെഡിറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തു, അതിനുശേഷം ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്തു ഫിനാൻഷ്യൽ, അതിനുശേഷം റെക്കോർഡ് ചെയ്തു, ഇപ്പോൾ ക്ലാസിഫൈ ചെയ്തു അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നതാണ് സമ്മറൈസേഷൻ. എന്താണ് സമ്മറൈസേഷൻ? അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷനിലോ ഒരു സൈഡ് ചെയ്തു. അപ്പോൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് കുറച്ച് വരവുകളുണ്ടാകും, കുറച്ച് ചിലവുകളുണ്ട്, അവസാനം എത്ര ക്യാഷ് ബാക്കിയുണ്ട്. അപ്പോൾ അത് ആണ് അതിൻ്റെ സമ്മറൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ് ഒരു 10,000 രൂപ ബാക്കിയുണ്ട്. അത് എനിക്ക് നമ്മളെ ബിസിനസ്സിനകത്ത് കുറച്ച് കടത്തിന് നമ്മൾ സാധനം മേടിക്കായിരുന്നു. ഇനി കടത്തിന് മേടിച്ചിട്ട് നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് ഇനിയും കൊടുക്കാനുണ്ട്. അപ്പോൾ അയാൾക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട്? അപ്പോൾ നമ്മളുടെ ഇപ്പം മിക്സർ എക്സ് എന്ന് പറയുന്ന ആൾക്കാണെങ്കിൽ അയാൾക്ക് ഒരു 5,000 രൂപ കൊടുക്കാനുണ്ട്. അതിനൊക്കെ നമ്മൾ കടത്തിന് വിറ്റിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം അക്കൗണ്ട്സ് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ എൻട്രി ഉണ്ടാവും, അവർക്ക് അതിൻ്റെ ക്ലാസിഫൈ ചെയ്ത് അവരുടെ അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ അവരുടെ സമ്മറൈസേഷൻ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, സമ്മറൈസ് ചെയ്ത് നമ്മളിങ്ങനെ എഴുതും. ഇങ്ങനെ എഴുതുന്നതിന് ഒരു പേര് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്ന ആ ഒരു ഫോർമാറ്റിനൊരു സ്റ്റേറ്റ്മെൻറ്റിന് ഒരു പേര് പറയും. അതിനെ പറയുന്ന പേരാണ് ട്രയൽ ബാലൻസ്. എന്തെന്ന് പറയും? ട്രയൽ ബാലൻസ്. ഓരോരുത്തരുടെയും ബാലൻസ് എത്ര ഉണ്ട് എന്ന് നോക്കുന്നതാണ് ട്രയൽ ബാലൻസ് എന്ന്. ഇതൊക്കെ നിങ്ങൾക്ക് പുതിയ വാക്കുകൾ ആണ് എന്ന് എനിക്കറിയാം, പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഇൻഡെപ്തിൽ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കേട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഈ വാക്കുകൾ അവിടെ വരുമ്പോഴത്തേക്കും ഒരു ഫെമിലാരിറ്റി തോന്നാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആദ്യമേ പറയുന്നത്. അപ്പോൾ എന്താണ് സമ്മറൈസേഷൻ? അതിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ ഐഡൻറ്റിഫിക്കേഷൻ, റെക്കോർഡിംഗ്, ക്ലാസിഫിക്കേഷൻ, സമ്മറൈസേഷൻ. ഇനി ഇപ്പോൾ നമ്മളതിൽ എല്ലാവരുടെയും ബാലൻസും കാര്യങ്ങളും എല്ലാം ആണ് അല്ലേ. ഇനിയാണ് നമ്മൾ പറയുന്നത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. അനാലിസിസ് ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബാലൻസുകളെല്ലാം നമ്മളതിലുണ്ട്, ഇതിനെല്ലാം ഒരു നിശ്ചിത പലതരത്തിലുള്ള ഫോർമാറ്റുകളാക്കി നമുക്ക് വേണ്ട റിസൾട്ട്സ് കണ്ടുപിടിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ബിസിനസ്സിൽ എത്ര ലാഭമുണ്ട് എന്നറിയണം, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആസ്തി എത്ര ഉണ്ടെന്ന് അറിയണം, എവിടെ നിന്നൊക്കെ നമുക്ക് ബിസിനസ്സിന് ഫണ്ട് വന്നു, എവിടെയൊക്കെ ഈ ഫണ്ട് നമ്മൾ ചിലവാക്കി, ഇതുപോലെ കുറേയധികം കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് ഈ അനാലിസിസ് തന്നെ, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അനാലിസിസ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു മൂന്ന് സംഭവങ്ങൾ മെയിനായിട്ട് മൂന്ന് സംഭവങ്ങൾ ചെയ്തിട്ടാണ്. ഇത് കൂടുതൽ സംഭവങ്ങളുണ്ട്, മെയിനായിട്ട് ഈ മൂന്ന് സംഭവങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ്സിൻ്റെ ലാഭമാണോ നഷ്ടമാണോ, ബിസിനസ് റിസൾട്ട്, ബിസിനസ് പൊസിഷൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആസ്തി എത്രയാണ്, ബിസിനസ്സിൻ്റെ ലാഭമാണോ നഷ്ടമാണോ എല്ലാം മനസ്സിലാക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നിന്നാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ നമ്മൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കും, പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ബാലൻസ് ഷീറ്റ്. ഇത് രണ്ടും നമ്മളെ ബിസിനസ്സിൽ എത്ര ലാഭം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു സംഭവമാണ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ. എന്താണ് ഫിനാൻഷ്യൽ പൊസിഷൻ? ഒരു പ്രത്യേക ഡേറ്റിൽ നമ്മുടെ ബിസിനസ്സിന് എത്ര ആസ്തിയുണ്ട്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ നമുക്ക് ബിസിനസ്സിന് ഫണ്ട് വന്നു, എവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തു ആ ഫണ്ട്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ലാഭമോ നഷ്ടമോ അറിയാൻ വേണ്ടി ഇതിനെ നമ്മൾ വേറൊരു പേര് പറയും ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയും. എന്ന് പറയും ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയും. ഓക്കെ, സോ ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കാം, നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാം. അതിനുവേണ്ടി തന്നെ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഇത് കൂടാതെ തന്നെ വളരെയധികം ബിസിനസ് റിപ്പോർട്ട്സുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. റേഷ്യോ അനാലിസിസ്, മണി ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത്രയും നമുക്ക് മതിയാവും അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഐഡൻറ്റിഫിക്കേഷൻ, റെക്കോർഡിംഗ്, ക്ലാസിഫിക്കേഷൻ ഈ മൂന്ന് സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇവിടെ വരെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയും. എന്താണ് ബുക്ക് കീപ്പിംഗ്? അപ്പോൾ നിങ്ങൾ പലപ്പോഴും പലയിടത്തൊക്കെ ബോർഡൊക്കെ കണ്ടതുണ്ടായിരിക്കും ബുക്ക് കീപ്പിംഗ് സർവീസസ് കൊടുക്കപ്പെടും, അല്ലെങ്കിൽ ആരെങ്കിലും പറയാം ഞാനിങ്ങനെ ഒരു
ക്ലയൻ്റ് ഉണ്ട്, ക്ലയൻ്റ് ബുക്ക് കീപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ, ബുക്ക്സ് ബുക്ക് ചെയ്യുന്നതൊക്കെ പറയും. അപ്പോൾ അവർ ചെയ്യുന്ന ജോലി എന്താണ്? ബുക്ക് കീപ്പിംഗ് ആണ്. മീൻസ് അവരൊന്നും ചെയ്തില്ല, അവർ ആ അവർ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ഇപ്പോൾ അവിടെ ഈ ബില്ലുകൾ കാണും, ബില്ല് ഇൻവോയ്സസ് കാണും, വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒരു വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാണ്. മീൻസ് ഫോർ എക്സാമ്പിൾ ഒരു ഈ വൗച്ചറിൻ്റെ ആക്ച്വൽ സംഭവം ഞാൻ പറഞ്ഞുതരാം, പക്ഷേ ഇത്രയ്ക്ക് ഡെപ്ത് പോകേണ്ട ആവശ്യമില്ല, ബേസിക് പഠിക്കാൻ വേണ്ടി. പക്ഷേ വൗച്ചറിന്ന് കേൾക്കുമ്പോഴത്തേക്ക് വൗച്ചറും ഇൻവോയ്സും നമ്മളുടെ വ്യത്യാസം ഉണ്ടെന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ വൗച്ചർ ഇൻവോയ്സ് നമ്മളുടെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു കമ്പനി ഉണ്ടെന്ന് വെച്ചാൽ അതിനകത്തൊരു ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഓഫീസർ കാണും, ഓഫീസറുടെ താഴെ ഒരു ക്ലർക്കും കാണും. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ വരുമ്പോഴത്തേക്കും ഈ ക്ലർക്ക് എന്ത് ചെയ്യും? ഒരു അവരുടെ മൊഡ്യൂളിൽ ഒരു എൻട്രി പാസ് ചെയ്യും. അപ്പോൾ ഈ എൻട്രി പാസ് ചെയ്യും മീൻസ് അവർ ആ വർക്ക് ചെയ്യും. പക്ഷേ ഈ സംഭവം അപ്രൂവ് ചെയ്യാനുള്ള പവർ ആർക്ക് മാത്രമേ ഉള്ളൂ? ഓഫീസർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ എൻട്രി ഇട്ടിട്ട് ആ എൻട്രി ഇടത്തില്ല, ആ എൻട്രിയെ പറയുന്നവരാണ്, അതിൻ്റെ ഒരു ഫിസിക്കൽ ഡോക്യുമെൻ്റ് ആണെന്ന് പറയുന്നത് വൗച്ചർ എന്ന് പറയുന്നത്. ഇനി ഈ വൗച്ചർ ആര് സൈൻ ചെയ്യണം? ഓഫീസർ സൈൻ ചെയ്യണം. അപ്പോഴും മാത്രമേ അതുണ്ടാകത്തുള്ളൂ, അതൊരു ആക്ച്വൽ എൻട്രി ആയി മാറത്തുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, വൗച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫിസിക്കൽ എവിഡൻസ് ഓഫ് എ ട്രാൻസാക്ഷൻ. അതിനെ എന്തെന്ന് പറയും? വൗച്ചർ എന്ന് പറയും. അപ്പോൾ ഇൻവോയ്സ് ഉണ്ട്, വൗച്ചർ ഉണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലരും കൺഫ്യൂഷൻ ആയി പോകാറുണ്ട്. അപ്പോൾ ഇതാണ് വൗച്ചറും ഇൻവോയ്സ് നമ്മളെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ എനിവേ ഇത്രയാണ് നമ്മളെ അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ബുക്ക് കീപ്പിംഗ്, ഇപ്പോൾ 1 മുതൽ 3 ഐഡൻറ്റിഫിക്കേഷൻ, റെക്കോർഡിംഗ്, ക്ലാസിഫിക്കേഷൻ, അതിനെ നമ്മൾ എന്തെന്ന് പറയും? ബുക്ക് കീപ്പിംഗ് എന്ന് പറയും. ഇനി നമുക്ക് 4 ഉം 5 ഉം ഉണ്ടല്ലോ, ഏതാണ്? സമ്മറൈസേഷനും അനാലിസ് ഇൻ്റർപ്രിറ്റേഷൻ. ഇതിനെ നമുക്ക് പറയാം എന്ന് പറയാം അക്കൗണ്ടിങ് എന്ന് പറയാം. എന്ന് പറയാം അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ മൊത്തം വരും, പക്ഷേ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ സിലബസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ച്വൽ ടേംസിൽ പഠിക്കുമ്പോഴത്തേക്കും ഇതിനെ രണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നുണ്ട്. അപ്പോൾ ഇത്ര ഈ 1, 2, 3 സ്റ്റെപ്സിന് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്നും 4 to 5 അക്കൗണ്ടിങ് എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം ഇതാ ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്തരത്തിലുള്ളൊരു ക്ലാസിഫിക്കേഷൻ അവിടെ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ആ ഡെഫിനേഷനിലേക്ക് പോവാം. അക്കൗണ്ടിങ് ഇസ് ആൻ ആർട്ട് ഓഫ്, അക്കൗണ്ടിങ് ഒരു ആർട്ടാണെന്നാണ് അവർ പറയുന്നത്, ഒരു കലയാണ് എന്നാണ് അവർ പറയുന്നത്. കലയാണെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. അപ്പോൾ അക്കൗണ്ടിങ്ങിനകത്ത് വളരെയധികം ഈ പണ്ട് കാലത്ത്, ഇപ്പോൾ കമ്പ്യൂട്ടറിലാണ് ഇപ്പോൾ നമ്മൾ എൻട്രി നടക്കുന്നത്, പക്ഷേ പണ്ട് നമ്മൾ മാനുവലി ആയിരുന്നു, നമ്മൾ സ്വന്തമായിട്ട് കൈപ്പടയിൽ എഴുതി തയ്യാറാക്കുമായിരുന്നു അക്കൗണ്ട്സൊക്കെ. അപ്പോഴത്തേക്കും മാനിപ്പുലേഷൻ്റെ ചാൻസസ് വളരെയധികം കൂടുതലാണ്, കള്ളത്തരം കാണിക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആ തരത്തിലുള്ള സമയത്ത് മാനിപ്പുലേഷൻ ചാൻസസ് കുറവാക്കാൻ വേണ്ടിയിട്ട് ഈ മാർജിൻ്റെ സൈഡിലേക്ക് ഇപ്പോൾ ആക്ച്വൽ ഫിഗേഴ്സ് എത്രയാണ്, 5000 എന്നും പറഞ്ഞ് എഴുതി ഇവിടെയൊക്കെ വരയിട്ട് വെച്ച് അങ്ങനെ ഓരോ ലൂപ്പ് ഹോൾസും ക്ലോസ് ചെയ്ത് അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന വ്യക്തികളുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കല തന്നെയാണ്, ഓരോ വ്യക്തികളുടെ സ്കില്ലാണ് ഇതെന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ നമ്മൾ റൂൾസും ഇതൊക്കെ ചെയ്യുമെങ്കിലും അതൊരു സ്കില്ലാണ്, ഓരോ വ്യക്തിയുടെയും സ്കില്ലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അക്കൗണ്ടിങ്. അതുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ആർട്ടാണെന്ന് പറയുന്നത്. റെക്കോർഡിങ് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യം നമ്മൾ ജേണലിൽ എഴുതുന്നു, ക്ലാസിഫിക്കേഷൻ ലെഡ്ജറിൽ ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു എന്താണ് ട്രയൽ ബാലൻസിൽ ഇൻ സിഗ്നിഫിക്കൻ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, പൈസയിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ എടുക്കാറുള്ളൂ. എന്തിനാണ് നമ്മൾ എടുക്കുന്നത്? ട്രാൻസാക്ഷൻസിനെ, ഈവൻസിനെയാണ്. അത് എന്ത് ക്യാരക്ടറായിരിക്കണം? ഫിനാൻഷ്യൽ ക്യാരക്ടറായിരിക്കണം. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ്സിൻ്റെ റിസൾട്ട്സ് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് നമ്മുടെ ബിസിനസ്സിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഈ ഡെഫിനിഷൻ. അക്കൗണ്ടിങ് ഇസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻറ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയധികം ബേസിക്സ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇത് അങ്ങനെ ആരും ചെയ്യുന്നതായിട്ടും കണ്ടെത്തില്ല, എല്ലാവരും ഈ ഡെഫിനിഷൻ വന്നിട്ട് ആദ്യമായിട്ട് പിള്ളേരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് ഇസ് ആൻ ആർട്ട് ഓഫ് അക്കൗണ്ടിങ് ക്ലാസ് ആൻഡ് സമ്മറൈസിങ് സിഗ്നിഫിക്കൻ്റ് മാനർ ആൻഡ് ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻ ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് ഓഫ് അറ്റ്ലീസ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഇൻറ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് തരാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാതെ പഠിക്കുന്ന എല്ലാവരും +1 ചെന്നിട്ട് കാണാതെ പഠിക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഈ ഒരു ഡെഫിനിഷൻ. ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡെഫിനിഷനെ കറക്റ്റായിട്ട് ഇൻറ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യനാണ് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിലാണ് സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. എന്താണ് സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ്? ഓക്കെ, സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, നമുക്ക് മനസ്സിലായി ബിസിനസ് ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു.
അത് അക്കൗണ്ടിങ്ങിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ്. നമ്മൾ പഠിച്ചു ജേണലിനകത്ത് ഓരോ ട്രാൻസാക്ഷനും ഇവൻ്റ് നമ്മൾ എഴുതി വെക്കുക എന്നൊക്കെ പഠിച്ചു. പക്ഷേ എന്താണ് ഈ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്? നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ അൺസിസ്റ്റമാറ്റിക് ആയിട്ടും ചെയ്യാം, സിസ്റ്റമാറ്റിക് ആയിട്ടും ചെയ്യാം. ഫോർ എക്സാമ്പിൾ പുസ്തകം അടുക്കി വെക്കും, പുസ്തകം അടുക്കി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് പേരനുസരിച്ച് അടുക്കി വെക്കാൻ പറ്റും. ഈ പുസ്തകം ഇറങ്ങിയ കാലഘട്ടം അനുസരിച്ച് അടുക്കി വെക്കാനായിട്ട് പറ്റും. ഈ പുസ്തകം ഏത് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞ് അടുക്കി വെക്കാം, അത് സിസ്റ്റമാറ്റിക് വേ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് പുസ്തകം വലിച്ചു വാരി നിരത്തി പിടിച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ അടുക്കി വെക്കാം, അതാണ് അൺസിസ്റ്റമാറ്റിക് വേ എന്ന് പറയും. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? സിസ്റ്റമാറ്റിക് വേയിലായിരിക്കണം ചെയ്യേണ്ടത്. സിസ്റ്റമാറ്റിക് വേ എന്ന് പറയുമ്പോൾ അതൊരു ക്രൊണോളജിക്കൽ ഓർഡർ ഫോളോ ചെയ്യണം. ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം. ഇപ്പം ജേണൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ആദ്യമേ നമ്മൾ 1-ാം തീയതി നടന്ന കുറച്ച് ട്രാൻസാക്ഷൻ എഴുതി, അതിനുശേഷം 11 എഴുതി, അതിനുശേഷം 8 എഴുതി, 8-ാം തീയതി നടന്ന് എഴുതി, അങ്ങനെ എഴുതാൻ പാടില്ല. നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡർ, ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡേറ്റ് ഏതാ, 8 ആണെങ്കിൽ 8 എഴുതുക, അതിനുശേഷം 11 എഴുതുക, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് 8 എഴുതാൻ പാടില്ല. അപ്പോൾ ക്രൊണോളജിക്കലായിട്ട് ഏത് സമയത്താണോ ഉണ്ടാകുന്നത് അത്തരത്തിൽ വേണം എഴുതാൻ. അതുകൂടാതെ നമുക്ക് തോന്നി കണക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ടിങ് ആർട്ടാണ്, എൻ്റെ കലയാണ്, എൻ്റെ കലാകാരൻ്റെ സ്വാതന്ത്ര്യം അതിനകത്തുണ്ട്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അക്കൗണ്ടിങ്ങിന് കുറച്ച് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, പിന്നെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. മീൻസ് എല്ലാവരും ഫോളോ ചെയ്യേണ്ടതായ കുറച്ച് റൂൾസും റെഗുലേഷൻസും പ്രിൻസിപ്പിൾസും പോളിസീസും എല്ലാം അവിടെ ഉണ്ട്, അക്കൗണ്ടിങ്ങിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള പോളിസീസും പ്രിൻസിപ്പിൾസും റൂൾസും എല്ലാം ഫോളോ ചെയ്ത് മാത്രം എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്താണ്? അസർട്ടൈനിങ് ദ നെറ്റ് റിസൾട്ട്സ്. എന്താണ് നെറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ, പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒന്നുകിൽ നമ്മൾ ജയിക്കും അല്ലെങ്കിൽ തോക്കും, അതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് ബിസിനസ് നടത്തി കഴിഞ്ഞാൽ വരാൻ പറ്റുന്ന ഒരു റിസൾട്ട് എന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നി ലാഭം അല്ലെങ്കിൽ നഷ്ടം. അപ്പോൾ ഓ ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യണം, അക്കൗണ്ടിങ്ങിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യണം. രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യണം, ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കണം. മൂന്നാമത്തത് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ആസ്തിയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് ഒരാൾ, എനിക്ക് ഭയങ്കര വരുമാനമുണ്ട്, മീൻസ് ചിലപ്പോൾ 100,000 രൂപ വരുമാനമുണ്ട്. പക്ഷേ ഞാൻ വെളി പറയാത്തൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്കൊരു 1.5 കോടി കടം ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ ഈ 100,000 രൂപ ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ നാളെ രാവിലേക്ക് മുമ്പ് എന്തോ പറ്റും, ഈ 100,000 രൂപ തീരും, കാരണം പലിശ കൊടുക്കും. അപ്പോൾ വരുമാനം നോക്കി മാത്രം ഒരാൾ എനിക്ക് കടം തന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ കടം കിട്ടും. പക്ഷെ എൻ്റെ ആസ്തിയും കൂടെ, എൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും കൂടെ നോക്കണം. അപ്പോൾ ഒരു ബിസിനസ്സിന് ലാഭമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഫിനാൻഷ്യൽ പൊസിഷനും കൂടെ നോക്കണം. ബിസിനസ്സിന് ഭയങ്കര കടമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ പ്രശ്നം വളരെ മോശമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവൻസി എന്നൊക്കെ പറയാം. മീൻസ് ബിസിനസ്സിൻ്റെ ഇടയിൽ ചിലപ്പം ചില ബിസിനസ്സിന് എന്താവും, ഭയങ്കര ആസ്തി ഉണ്ടാകും, പക്ഷേ അവരുടെ ലിക്വിഡ് ക്യാഷ് ഉണ്ടാകത്തില്ല. ഫോർ എക്സാമ്പിൾ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ്, ഇപ്പോൾ ആലം റോഡൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾ, അവരുടെ ആ ഒരു അവർ ആ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പൈസ കിട്ടുന്നത് ചിലപ്പം 3-4 വർഷത്തിന് ശേഷമായിരിക്കും. അപ്പോൾ ഇവരുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് കുറവായിരിക്കും, പക്ഷേ ഭയങ്കര ആസ്തിയായിരിക്കും. അപ്പോൾ അതാണ് ഫിനാൻഷ്യൽ പൊസിഷൻ, സോൾവൻസി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം, അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അടുത്താണ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ്. അപ്പോൾ നമ്മൾ ലാഭമാണോ നഷ്ടമാണോ ഫിനാൻഷ്യൽ പൊസിഷൻ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇതിനെ എന്ത് ചെയ്യണം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതിനെ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആരോടാണ് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഈ അക്കൗണ്ട്സിനെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനങ്ങൾ എടുക്കുന്ന കുറേ ആൾക്കാരുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ആളുടെ പേര് പറയുകയാണെങ്കിൽ, നമ്മൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ബൈജൂസിലേക്ക് ഫേസ്ബുക്ക് ഇത്ര രൂപ ഇട്ടു, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലേക്ക് വാൾമാർട്ട് ഇത്ര രൂപ ഇട്ടു. അപ്പോൾ അവരെ നമ്മൾ പറയുന്നത് നമ്മളെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ. അവർ വെറുതെയും കൊണ്ടിടത്തില്ല, അവരാദ്യം നമ്മൾ ഫിനാൻഷ്യൽസ് ഒക്കെ നോക്കി, നമ്മൾ ഫിനാൻഷ്യൽ സ്ട്രോങ് ആണോ, ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ, ലാഭം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ബിസിനസ്സിലേക്ക് കാശ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് എന്താണ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അവരുമായിട്ടൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് റിസൾട്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റു കുറേ അധികം വ്യക്തികളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം നമ്മൾ ലാഭമാണോ നഷ്ടമാണോ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നു, അതിനുശേഷം അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അടുത്ത തന്നെ പ്രൊട്ടക്റ്റ് ഇൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ബിസിനസ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ ധാരാളം കാശുണ്ട്, ഈ കാശ് എവിടെ എത്ര രൂപ ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചില്ലെങ്കിൽ എന്ത് പറ്റും, അത് അവിടെ ഉള്ളവരൊക്കെ തന്നെ അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ എത്ര, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്വർണ്ണക്കട നടത്താണ്, എത്ര സ്വർണ്ണം എൻ്റെ കടയിലുണ്ടെന്ന് ഞാൻ എഴുതി വെച്ചിട്ടില്ല, അക്കൗണ്ടൊന്നും ചെയ്തിട്ടില്ല, അക്കൗണ്ടിങ് ചെയ്യുന്നില്ല, വെറുതെ സ്വർണ്ണം മേടിച്ച് വെക്കുന്നു, വിൽക്കുന്നു. എൻ്റെ കടയിൽ 2 എംപ്ലോയീസ് ഉണ്ട്, അവർ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് സ്വർണ്ണം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അക്കൗണ്ട്സ് കീപ്പ് ചെയ്യും. അപ്പോൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടീസ് പ്രൊട്ടക്റ്റ് ആവും, പ്രൊട്ടക്റ്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബിസിനസ്. അടുത്തത് മേക്കിംഗ് ലീഗൽ റിക്വയർമെൻറ്റ്സ്. ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് നമ്മൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട കുറച്ച് സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് കീഴിലാണെങ്കിലും കമ്പനീസ് ആക്ടിന് കീഴിലാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അക്കൗണ്ട്സ്
പ്രിപ്പയർ ചെയ്യേണ്ട കുറച്ച് സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിയമപരമായ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്, ടു അസർട്ടെയിൻ ദ നെറ്റ് റിസൾട്ട്സ്, ടു അസർട്ടെയിൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ, കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ്, പ്രൊട്ടക്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ബിസിനസ്, മീറ്റിംഗ് ലീഗൽ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, സോ ഇതാണ് ഫംഗ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ് നമുക്കറിയാവുന്ന അക്കൗണ്ടിങ് ഇപ്പോൾ നമ്മൾ ഈ പഠിച്ചതൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രമല്ല അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് പല തരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ആദ്യമേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതാണ് നമ്മൾ ഈ പഠിക്കുന്നത്. രണ്ടാമത്തേന് കോസ്റ്റ് അക്കൗണ്ടിങ്, മൂന്നാമത്തേന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മുടെ ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷനാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമാണ്. ഇതിൻ്റെ അടിസ്ഥാന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മീൻസ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വേണം. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇപ്പോൾ ഒരു ബസ് മുതലാളിയുണ്ട്, ബസ് ഓടിക്കുന്നു. പുള്ളിക്ക് ഒരു ടിക്കറ്റിന് വേണ്ടി എത്ര രൂപ ചാർജ് ചെയ്യണം എന്നറിയത്തില്ല. അപ്പോൾ എത്ര രൂപ ചാർജ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ അയാൾക്ക് എത്ര രൂപ ചിലവാകുന്നുണ്ട് എന്നറിയണം. ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എറണാകുളം തൊട്ട് തിരുവനന്തപുരം വരെ ബസ്സാണെന്ന് വെച്ചോളൂ. അപ്പോൾ എറണാകുളം തൊട്ട് തിരുവനന്തപുരം വരെ ഒരാളെ ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ ആ പെർ പേഴ്സൺ എത്ര രൂപ ചിലവാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അയാൾ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുക. അപ്പോൾ അയാൾക്ക് ഒരു 100 രൂപ ചിലവാകുന്നുണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് പ്രൊഫഷണൽ സർവീസ് അയാൾ കണ്ടുപിടിക്കും എത്ര രൂപ ഞാൻ ഈ ആളെ കൊണ്ടുപോകണതിൽ ആവുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മേളിൽ അയാൾ പ്രോഫിറ്റ് മാർജിൻ വെക്കും, 20% എനിക്ക് ലാഭം വേണം. അപ്പോൾ 100 രൂപ ആവുന്നുണ്ടെങ്കിൽ 20%, 120 രൂപയാണ് ടിക്കറ്റ് പ്രൈസ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസിങ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോ കോസ്റ്റ് ഓഫ് സർവീസോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിന് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ, മീൻസ് അതും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ കമ്പനി ആണെങ്കിൽ അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടുത്തെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ MD അതൊക്കെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അവർക്ക് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഇൻഫർമേഷൻസ് വേണം. അതിനെ നമ്മൾ പറയും റേഷ്യോ അനാലിസിസ് എന്ന് പറയും, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ ഒക്കെ പറയും. അതൊക്കെ എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, ഒരു മെഷീൻ വാങ്ങണോ വേണ്ടയോ അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങണോ വേണ്ടയോ അതിനൊക്കെ വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ ആ പുതിയ ബിസിനസ്സിൽ നിന്ന് വരുന്ന വരുമാനങ്ങൾ, ബിസിനസ്സിലേക്കുള്ള ചിലവ്, അതിനെല്ലാം നമ്മൾ മുൻകൂട്ടി ഒന്ന് കണ്ടിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാം. അതിനാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഒരിക്കലും മറന്നു പോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മളിപ്പോൾ പഠിച്ചത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വിലയൊക്കെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റിന് പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള ടെയിലർ മെയ്ഡ് റിപ്പോർട്ട്സ്, കസ്റ്റം റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാകും. തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ ബിസിനസ് തുടങ്ങണോ വേണ്ടയോ, ഒരു പുതിയ മെഷീനറി വാങ്ങണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന മെഷീനറി മതിയോ അതിനെ റീപ്ലേസ് ചെയ്യണോ, എത്ര കാലത്തൊന്നും റീപ്ലേസ് ചെയ്യണം, അതിനൊക്കെ വേണ്ടി നമ്മൾ കുറച്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും അല്ലെങ്കിൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യും. അതിനെ നമ്മൾ എന്താ പറയുന്നത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴത്തേക്കും പഠിക്കും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒക്കെ CA CMA CS കോഴ്സുകളിൽ പഠിക്കുന്നത്. പിന്നെ ഇൻറ്റർനാഷണൽ ലെവൽസിലാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മെർജ് ചെയ്തിട്ട് ഒറ്റ സബ്ജക്റ്റ് ആയിരിക്കും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് ബുക്ക് കീപ്പിംഗ് വേഴ്സസ് അക്കൗണ്ടിങ്. ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ് നമ്മളെ വ്യത്യാസം, ഇതും ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ബുക്ക് കീപ്പിംഗ് എന്താണ്, അക്കൗണ്ടിങ് എന്താണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതിയാവും. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു പ്രിപ്പയർ ഒറിജിനൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഒറിജിനൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പഠിച്ചു, ജേണൽ അതുപോലുള്ള സാധനങ്ങൾ അതിനകത്ത് എൻട്രി പാസ് ചെയ്യുക, അവിടം വരെയൊക്കെ ഉള്ളൂ എന്തെന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അക്കൗണ്ടിങ് അങ്ങനെയല്ല, നമ്മൾ ആക്ച്വൽ റിസൾട്ട്സ് എന്താണെന്ന് മനസ്സിലാക്കണം. ബിസിനസ്സിന് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ, ബിസിനസ്സിന് ആസ്തിയുണ്ടോ, അതോ നമ്മൾ കടക്കാരനായി നിൽക്കണോ പാപ്പരായി നിൽക്കണോ, അതൊക്കെ മനസ്സിലാക്കാനാണ് അക്കൗണ്ടിങ് ഉപയോഗിക്കുക. അപ്പം ബുക്ക് കീപ്പിംഗ് ടു പ്രിപ്പയർ ഒറിജിനൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ടിങ് ടു റെക്കോർഡ്, ക്ലാസിഫൈ, സമറൈസ്, അനലൈസ് ആൻഡ് ഇൻറ്റർപ്രെറ്റ് ദ ബിസിനസ് അനാലിസിസ്. സ്കോപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ എന്താ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് മാത്രമുള്ളൂ, അപ്പോൾ ലിമിറ്റഡ് സ്കോപ്പാണ്. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അതുകൊണ്ട് വൈഡ് സ്കോപ്പാണ്. നേച്ചർ ഓഫ് വർക്ക്, ഈ ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത് ലോവർ ലെവലിലുള്ള, ഇത് ആർക്കു വേണമെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റും. അക്കൗണ്ടിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എന്ത് ചെയ്യാം, ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ പറ്റും. പക്ഷേ അക്കൗണ്ടിങ് അങ്ങനെയല്ല, ലോവർ, മിഡിൽ, ഹയർ ലെവൽ അതിലുള്ള ആൾക്കാർക്ക് മീൻസ് കുറച്ചധികം നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബിക്കോസ് അതിനകത്ത് കുറച്ചധികം സ്കില്ലും കാര്യങ്ങളും, പിന്നെ IFRS, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പക്ക ആയിട്ടുള്ള അക്കൗണ്ടിങ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ഓക്കെ, സോ IFRS, INDAS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റാൻഡേർഡുകളാണ്.
അപ്പോൾ അക്കൗണ്ട് ഇങ്ങനെ വേണം, ഇത്തരത്തിലാണ് ഒരു കാര്യത്തിന് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ് IFRS, IND AS, AS എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ്, അതൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് ചെയ്യുന്നത്. പക്ഷേ ബുക്ക് കീപ്പിങ്ങിനകത്ത് അതൊന്നും വരുന്നില്ല. ഇത് ഡിപ്പെൻഡൻസ്, ബുക്ക് കീപ്പിംഗ് ഇൻഡിപെൻഡൻ്റ് ആണ്, മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല, ട്രാൻസാക്ഷൻസിനെ ഇതിനെ റെക്കോർഡ് ചെയ്യുന്നു. പക്ഷേ ബുക്ക് കീപ്പിങ്ങിൽ നിന്നാണ് അക്കൗണ്ടിങ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നു, ബുക്ക് കീപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ പഠിച്ചു, ഇവിടുത്തെ ഈ സമ്മറൈസേഷനും അതുപോലെ തന്നെ അനാലിസിസ് ഇൻ്റർപ്രിട്ടേഷൻ വേണമെങ്കിൽ ആദ്യത്തെ മൂന്ന് സ്റ്റെപ്പ് നടക്കണം. ഈ മൂന്ന് സ്റ്റെപ്പ് എന്താണ്, ബുക്ക് കീപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ബുക്ക് കീപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്താണ് എന്തിക്കുന്നത്, അക്കൗണ്ടിങ് നിൽക്കുക. അടുത്ത റിസൾട്ട്സ് ഓഫ് ബിസിനസ്. അപ്പോൾ ഇവിടെ റിസൾട്ട്സ് ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല, ജസ്റ്റ് എൻട്രീസും കാര്യങ്ങളും ഇത് ക്ലാസിഫിക്കേഷനൊക്കെ മാത്രമാണ്. അവിടെ ഒരു തരത്തിലുള്ള റിസൾട്ട്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് റിസൾട്ട്സും ഫിനാൻഷ്യൽ പൊസിഷനും എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്തതാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് നമ്മളെ അക്കൗണ്ടിങ്ങിൻ്റെ ഉപഭോക്താക്കൾ? അപ്പോൾ ആദ്യത്താണ് ഓണേഴ്സ് എന്ന് പറയും. ഓക്കെ, ആദ്യത്തെ ആരാണ്? ഓണേഴ്സ്. ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഓണേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് എന്താണ് അറിയേണ്ടത്, എൻ്റെ ബിസിനസ്സിന് എന്തൊരു ലാഭമുണ്ട് നഷ്ടമുണ്ടെന്നാണ് അറിയേണ്ടത്. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് തന്നെ അതേ കണക്കാണ്, ഈ ബിസിനസ്സിൽ ഇട്ടാൽ എനിക്ക് വല്ല വരുമാനം ഭാവിയിൽ വരുമോ? പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലാഭം മൂലം കിട്ടുമോ? അതവരാണ്, അവരതാണ് ഉദ്ദേശിക്കുന്നത്, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ്, ഈ ബിസിനസ്സിന് കടം കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ വന്ന് തിരിച്ചു തരുമോ? അതാണ് മൂന്നാമത്തെ ക്രെഡിറ്റേഴ്സിൻ്റെ ഉദ്ദേശം. എംപ്ലോയീസ്, എംപ്ലോയീസിന് എന്താണ്, ലാഭമാണ് നോക്കുന്നത്. കാരണം ലാഭം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബോണസും ഹയർ സാലറിയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ബോണസ് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാലറി കൂട്ടി ചോദിക്കാനൊക്കെ വേണ്ടിയിട്ട് എംപ്ലോയീസിന് താല്പര്യമുണ്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അക്കൗണ്ട്സിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടെന്നൊക്കെ. ഗവൺമെൻറ് താല്പര്യം എന്തായിരിക്കും, നമ്മൾ എത്ര രൂപ ഉണ്ടാക്കിയാലും അതിൻ്റെ ടാക്സ് അങ്ങോട്ട് കൊടുത്തോണം. അപ്പോൾ ഗവൺമെൻറ്റിന് ടാക്സ് മേടിക്കാൻ വേണ്ടിയിട്ടും മറ്റ് ലീഗൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റിന് താല്പര്യം. പബ്ലിക് എന്ന് പറയുന്നത് ഇപ്പോൾ നല്ലൊരു കമ്പനിയാണ്, നല്ല ലാഭമുള്ള കമ്പനിയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ക്വാളിറ്റി പ്രോഡക്ട്സും ഒക്കെ വെളിയിലേക്ക് വിടത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ആ കമ്പനി ട്രസ്റ്റ് വർത്തിയാണോ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന കമ്പനിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പബ്ലിക്കും എന്ത് ചെയ്യും, നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ വെളിവിടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻസ്പെക്ട് ചെയ്യാറുണ്ട്. അടുത്തതാണ് റിസർച്ച് സ്കോളേഴ്സ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ട്രെൻഡ്സ് അറിയാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോവിഡ് വന്നപ്പോഴത്തേക്കും കോവിഡിന് ശേഷം എത്തരത്തിലാണ് ബിസിനസ്സുകളെ ബാധിച്ചതെന്നൊക്കെ പറഞ്ഞ് റിസർച്ച് പേപ്പേഴ്സ് കുറേ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റിസർച്ച് സ്കോളേഴ്സിന് ബിസിനസ് ട്രെൻഡ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അക്കൗണ്ട്സിന് ഉപയോഗിക്കാനായിട്ട് കിട്ടും. മാനേജേഴ്സ്, തീർച്ചയായിട്ടും മാനേജേഴ്സിന് എന്തിനാണ് അക്കൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ആരൊക്കെയാണ് ഓണേഴ്സ്, ലാഭമാണോ നഷ്ടമാണോ, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും പൈസ ഭാവിയിൽ കിട്ടുമോ, റിട്ടേൺ കിട്ടുമോ, ക്രെഡിറ്റേഴ്സ് കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുമോ. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓ ക്രെഡിറ്റേഴ്സ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടം തരുന്ന ഒരു വ്യക്തിയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റർ രണ്ട് തരത്തിലുണ്ട്, ഓപ്പറേഷൻ ക്രെഡിറ്റർ ഉണ്ട്, ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ഉണ്ട്. ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോയി നമ്മൾ ബിസിനസ്സിൽ കടം എടുത്തു, അതിന് ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്ന് പറയാം. ഓപ്പറേഷൻ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, സാധനം ഒരാളുടെ കയ്യിൽ നിന്ന് കടത്തിന് വാങ്ങിച്ചു. ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധനം കടത്തിന് വാങ്ങിച്ചു. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ചോക്ലേറ്റ് മാനുഫാക്ചറാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൊക്കോ സീഡ്സ് ഒരാളുടെ കയ്യിൽ നിന്ന് കടത്തിന് വാങ്ങിച്ചു. അപ്പോൾ അതെന്താണ്, അവിടെ ഓപ്പറേഷൻ ക്രെഡിറ്റർ ആണ്. അപ്പോൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് രണ്ടെണ്ണം വരാം, ഫിനാൻഷ്യൽ ക്രെഡിറ്റ്. അപ്പോൾ പക്ഷേ എനിക്ക് ലോൺ തരുന്ന ഒരാളാവാം, അല്ലെങ്കിൽ എനിക്ക് കടത്തിന് സാധനം തരുന്ന ആളാവാം. അപ്പോൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിക്കാരാണ്, അവർക്ക് ഹയർ സാലറി കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ്. ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പബ്ലിക് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളാണ്, അവർക്ക് ക്വാളിറ്റി പ്രൊഡക്ഷൻ സർവീസും കിട്ടുന്നുണ്ട്. റിസർച്ച് സ്കോളേഴ്സ്, ബിസിനസ്സിൻ്റെ ട്രെൻഡൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.